നമസ്കാരം. ചെറിയൊരു യാത്രയിലാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പുതിയ ടൂറിസം പദ്ധതിയായ വയനാട്ടിലെ എൻ ഊര് എന്നറിയപ്പെടുന്ന ആ ഒരു പ്രദേശത്തിലാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ ഗോത്ര പൈതൃക പദ്ധതിയായ ആദ്യത്തെ ഗോത്ര പൈതൃക പദ്ധതിയാണ് എൻ ഊര് എന്നറിയപ്പെടുന്നത്. ഏകദേശം 25 ഏക്കറുകളിലായി ഗോത്രവിഭാഗത്തിൻ്റെ തനതായ ജീവിത രീതി, അവരുടെ വീടുകളാണെങ്കിലും മറ്റുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും അതിനെ കൃത്യമായ രീതിയിൽ ഇന്നത്തെ തലമുറക്ക് അനുഭവിച്ചറിയാനുള്ള ഒരു പദ്ധതിയാണ് എൻ ഊര് എന്നറിയപ്പെടുന്ന പദ്ധതി. ഇവിടെ പുറകിൽ കാണുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണിത്. ഇത് കാണാൻ വേണ്ടി ഈ ഒരു അധ്യാപക ദിനത്തിൽ, ഈ ഒരു ഓണം അവധിയിൽ ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ള 4 ആളുകൾ ഇങ്ങോട്ട് രാവിലെ വന്നതാണ്. എന്തായാലും ഈ ഒരു പദ്ധതിയുടെ കൃത്യമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ആസ്വദിക്കാം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഏറ്റവും അഭിമാനകരമായ ദിനം. ഈ വർഷത്തെ അധ്യാപക ദിനം ഓണം അവധിക്കായതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികൾക്കൊപ്പമുള്ള ഞങ്ങളുടെ അധ്യാപക ദിന പരിപാടികൾ ഓൺലൈനായിട്ടാണ് സംഘടിപ്പിച്ചത്. ഗുരുവാണെനിക്കിന്നു മണയാത്ത ദീപമായി, ഇരുളിന്റെ പാതയിൽ വഴികാട്ടിയായി, വിദ്യ തൻ പ്രഭ എന്റെ ഹൃദയത്തിനുള്ളിലായി, കരുതി വെക്കുന്നതും ഗുരുവല്ലയോ. അറിവിന്റെ തിരുനാളം അണയാതിരിക്കുവാൻ വരദാനമായി വന്ന ഗുരുനാഥരെ, നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു, ഉയരെ പറക്കുവാൻ ആശ നൽകി, നന്മയും തിന്മയും വേർതിരിച്ചിടുവാൻ ജ്ഞാനം പകർന്നതും നിങ്ങളല്ലോ. അഴലിന്റെ പാതയിൽ വഴുതി വീഴാതെന്നെ കനിവാർന്ന കൈകളാൽ ചേർത്തുവല്ലോ. വിജ്ഞാനമാകുന്ന അണയാത്ത ദീപമൻ മുമ്പിൽ തെളിച്ചതും ഗുരുവല്ലയോ. അർപ്പിച്ചിടുന്നിതായിരമായിരം എന്നാഭിവാദ്യങ്ങൾ ഗുരുനാഥരെ, എന്നാഭിവാദ്യങ്ങൾ ഗുരുനാഥരെ. ഇതേ ദിവസം തന്നെയാണ്, ഈ ഒരു അധ്യാപക ദിനത്തിൽ തന്നെയാണ് ഞങ്ങൾ അധ്യാപക സുഹൃത്തുക്കൾ ഒരു ചെറിയ യാത്ര ആസൂത്രണം ചെയ്തതും. അങ്ങനെ യാത്രയും പ്രിയ കുട്ടികൾക്കൊപ്പമുള്ള അധ്യാപക ദിന പരിപാടിയുമായി ഈ വർഷത്തെ അധ്യാപക ദിനം ഏറെ സന്തോഷകരമായി ആഘോഷമാക്കി. രാവിലെ 8 മണിക്കായിരുന്നു ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. വയനാട്ടിലേക്കുള്ള ഈ യാത്രയിൽ ഈങ്ങാപ്പുഴ എത്തിയതും ബ്രേക്ക്ഫാസ്റ്റിനായി ഞങ്ങളൊന്ന് ഇറങ്ങി. സഞ്ചാരികൾക്ക് എന്നും പുതുമ നിറഞ്ഞ കാഴ്ചകൾ സമ്മാനിക്കുന്ന സുന്ദരമായ ഒരു പ്രദേശമാണ് വയനാട്. വയലും നാടും കാടും ചേരുന്ന അപൂർവ പ്രദേശങ്ങളിലൊന്നാണ് ഇവിടം. താമരശ്ശേരി ചുരം കയറുന്നത് മുതൽ വയനാടിന്റെ ദൃശ്യ ചാരുതയ്ക്ക് തുടക്കമാകുകയാണ്. ചെറുതും വലുതുമായ നൂൽമഴയും കോടമഞ്ഞും പെയ്തിറങ്ങുന്ന ഈ ഹരിതഭൂവിയിൽ എവിടേക്ക് കണ്ണു പായിച്ചാലും കാഴ്ചകളിലേക്കുള്ള കയറ്റിറക്കങ്ങളാണ്.
വയനാടിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് എണ്ണിയാൽ തീരാത്ത അത്രയും കാഴ്ചകളാണ്. ഏതൊരു മലയാളിയും ഒരു തവണയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന, അവിടേക്ക് ചെന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളെ അങ്ങോട്ട് വിളിക്കുന്ന വളരെ സുന്ദരമായ ഒരു ഹരിതഭൂമിയാണ് വയനാട്. ഒരു വിവരണങ്ങൾക്കപ്പുറത്തേക്ക് അനുഭവങ്ങൾ നൽകുന്നതാണ് വയനാടൻ കാഴ്ചകൾ എന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കേരള ഗവൺമെന്റ് ഈ ഒരു അടുത്തായിക്കൊണ്ട് ആരംഭിച്ച ഒരു പുതിയ ടൂറിസം പദ്ധതിയായ എൻ ഊര്, വന്യത തുളുമ്പിയ മുത്തങ്ങ, ചെമ്ര പീക്ക്, ബാണാസുര സാഗർ അണക്കെട്ട്, കുറുവ ദ്വീപ്, പൂക്കോട് തടാകം, എടക്കൽ ഗുഹകൾ, മീൻമുട്ടി വെള്ളച്ചാട്ടം, സൂചിപ്പാറ വെള്ളച്ചാട്ടം, കരാപ്പുഴ ഡാം തുടങ്ങി ഒട്ടനവധി ടൂറിസം പ്രദേശങ്ങളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഈ ഒരു വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട്. ഈ കാഴ്ചകളെല്ലാം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കൽ തീർത്തും പ്രായോഗികമായ ഒരു കാര്യമാണോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. നമ്മുടെ യാത്രയുടെ ആസൂത്രണം പോലെയായിരിക്കും നമ്മുടെ കാഴ്ചകളുടെ എണ്ണം. ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു സഞ്ചാരിയുടെയും ഹൃദയം കവരുന്ന കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമമാണ്. അതെ, എൻ ഊര്, ഗോത്ര പൈതൃക ഗ്രാമം. വയനാട്ടിലേക്കുള്ള യാത്രയിൽ ഏതൊരു സഞ്ചാരിയെയും ആദ്യം ആകർഷിക്കുന്നതും അതിശയിപ്പിക്കുന്നതും വയനാട് ചുരമാണ്. ഓരോ യാത്രികനും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വഴിയാണ് വയനാട് ചുരം. കോടമഞ്ഞ് പാറി പറന്ന് നടക്കുന്ന മലനിരകളും പച്ചപുതച്ച വഴിയും ഏതൊരാളുടെയും മനം നിറക്കും. മഴക്കാലത്താണ് ചുരം ഏറ്റവും കൂടുതൽ സുന്ദരിയാവുന്നത്, അതുപോലെ അപകടകാരിയാകുന്നതും. താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് നിന്ന് തുടങ്ങുന്ന 12 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ വഴിയിൽ 9 ഹെയർപിൻ വളവുകളാണുള്ളത്. ഈ പാത അവസാനിക്കുന്ന വയനാട് ജില്ലയിലെ ലക്കിടിയിലെത്തുമ്പോഴേക്ക് സമുദ്രനിരപ്പിൽ നിന്നും നമ്മൾ ഏകദേശം 700 മീറ്റർ മുകളിലായിരിക്കും. ഈയൊരു പാതയ്ക്ക് ഇരുവശങ്ങളിലുമുള്ള ഇടതൂർന്ന വനം ഏതൊരു വിനോദസഞ്ചാരിയെയും ആകർഷിക്കുന്ന ഒന്നായിരിക്കും. ബ്രിട്ടീഷുകാരാണ് താമരശ്ശേരി ചുരം, ഈയൊരു ചുരത്തിന്റെ പാത നിർമ്മിച്ചിട്ടുള്ളത്. കുതിരസവാരി ചെയ്ത് വയനാടിലെത്താൻ പാകത്തിൽ നിർമ്മിച്ച ഈയൊരു പാത പിൽക്കാലത്ത് വാഹന ഗതാഗതത്തിനുള്ള പാതയായി മാറുകയായിരുന്നു. ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് ഈ വഴി കാണിച്ചു കൊടുത്തത് തദ്ദേശീയരായ ആദിവാസികളായിരുന്നു. വഴി കാണിച്ചു കൊടുത്ത പ്രധാന ആദിവാസികളിലെ പ്രാദേശികമായിട്ടുള്ള കരിന്തണ്ടൻ എന്ന് പറയുന്ന ആദിവാസിയെ ഈ കണ്ടുപിടുത്തത്തിന്റെ ഖ്യാതി സ്വന്തമാക്കുവാനായി ബ്രിട്ടീഷ് എഞ്ചിനീയർ കൊന്നുകളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഈയൊരു ആദിവാസിയുടെ, അതായത് കരിന്തണ്ടൻ എന്ന് പറയപ്പെടുന്ന ആദിവാസിയുടെ ആത്മാവിനെ ഈയൊരു ലക്കിടി ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചുരം കയറി ലക്കിടിയിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് അവരുടെ ആത്മാവിനെ അവിടെയുള്ള ഒരു മരത്തിൽ ചങ്ങലകൾ ചേർത്തുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നു, അവരുടെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ ഒരു മരം ഇന്ന് പ്രധാനപ്പെട്ട ഒരു ടൂറിസം പ്രദേശമാണ്. ചങ്ങലമരം എന്ന പേരിലാണ് ആ ഒരു പ്രദേശം അറിയപ്പെടുന്നത്. ചുരവും ചങ്ങലമരവുമൊക്കെ കടന്ന് ഞങ്ങൾ സഞ്ചാരികളുടെ ഹൃദയം കവർന്ന കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമത്തിലേക്കുള്ള യാത്രയിലാണ്. ഗോത്രജനതയുടെ സമഗ്രമായ ജീവിത പുരോഗതി ലക്ഷ്യമിടുന്ന വിധത്തിൽ മാതൃകാപരമായി കേരളത്തിലെ ഗോത്ര പാരമ്പര്യ വൈവിധ്യങ്ങളെ ഇന്നത്തെ തലമുറക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിലാണ് എൻ ഊര് പൈതൃക ഗ്രാമം തയ്യാറാക്കിയിരിക്കുന്നത്.
ലക്കിടിക്കുന്നിന് മുകളിൽ കോടമഞ്ഞ് പുതച്ച് തണുത്ത കാറ്റിൻ്റെ താളത്തിൽ താഴ്വാരത്തിലേക്ക് മുത്തമിട്ടിറങ്ങുന്ന വെളുത്ത കോടകൾക്കിടയിലൂടെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളിൽ തനത് വയനാടിൻ്റെ പുല്ലുമേഞ്ഞ കുടിലുകൾ കൂടുപോലെ മുളച്ചു പൊന്തി വരിവരിയായിരിക്കുന്നത് നമുക്ക് ഈ ഒരു കുന്നിൻ മുകളിൽ കാണാൻ സാധിക്കും. കേരള സർക്കാരിൻ്റെ വയനാട് കർണാടക മലപ്രദേശങ്ങളിൽ കാണുന്ന അതെ അയൺ കണ്ടന്റ് കൂടുതലുള്ള അനുയോജ്യമല്ലാത്ത ടൂർ കോർഡിനേറ്റർ എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് ഈ നേട്ടം ഉണ്ടാക്കി തരുന്ന ആളാണ്. പ്രധാനപ്പെട്ട നമ്മുടെ റഫീഖ് സാറാണ്, കൊളോട്ടൂർ സ്വദേശിയാണ്. അപ്പോൾ 50 രൂപ ഇവിടെ ജീപ്പിന് ട്രക്കിങ്ങിന് ചാർജ് വന്ന സമയത്ത് ഇത് 2 മിനിറ്റ് നടക്കാനുള്ളൂ എന്ന് പറഞ്ഞാണ്ട് ഞങ്ങളെ ഓക്കെ. ഏതായാലും വണ്ടിയിൽ പോയാൽ എന്തായാലും ഈ ഒരു രസം, ഈ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ് എന്ന് കരുതി നിങ്ങൾ വരുന്ന സമയത്ത് നടക്കാൻ നിൽക്കണ്ട, വണ്ടി പോയിക്കൊണ്ടിരിക്കും. ചെളിമണ്ണ് മെഴുകിയ തിണ്ടുകൾ അതിലിടുന്ന വളഞ്ഞ് പുളഞ്ഞ് വഴികൾ കയറിയാൽ കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമം എൻ ഊരിൽ എത്താൻ സാധിക്കും. ഗോത്ര പാരമ്പര്യത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. വയനാടിന്റെ ചുരം കയറി ലക്കിടിയിൽ നിന്നും വിളിപ്പാടകലെയാണ് സുന്ദരഗിരിക്കുന്നിൽ സഞ്ചാരികൾക്കായി ഒരു പൈതൃക ഗ്രാമം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ അധിവസിക്കുന്ന ഗോത്രജനതയുടെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുകയും അതുപോലെ പാരമ്പര്യ വിജ്ഞാനീയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ എൻ ഊര് വിഭാവനം ചെയ്തിട്ടുള്ളത്. വേറിട്ടതും സ്ഥിരതയുള്ളതും വരുമാനദായകവുമായ സംരംഭമാണ് എൻ ഊര് ഗോത്ര പൈതൃക ഗ്രാമം. ഗോത്രജനതയുടെ വൈവിധ്യങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതോടെ പുതിയ തലമുറക്കും ഈ നാടിൻ്റെ വൈവിധ്യങ്ങളെ ഇവിടെ നിന്ന് നമുക്ക് തൊട്ടറിയാൻ സാധിക്കുന്നു. വൈത്തിരിയിലെ 25 ഏക്കറിലാണ് ഗോത്ര പൈതൃക ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഗോത്രവിഭാഗങ്ങൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, വനവിഭവങ്ങൾ, പരമ്പരാഗത തനത് കാർഷിക ഉൽപ്പന്നങ്ങൾ, പച്ചമരുന്നുകൾ, മുള ഉൽപ്പന്നങ്ങൾ, ചൂരൽ ഉൽപ്പന്നങ്ങൾ,
പാരമ്പര്യ ഔഷധ ചെടികൾ തുടങ്ങിയവയും അതുപോലെ തന്നെ സന്ദർശകർക്കായി ഇവിടെ ഒരുക്കുന്ന ഓപ്പൺ എയർ തിയേറ്ററിൽ ഗോത്ര കലാവതരണം കാണാനും വിവിധ ഗോത്ര വിഭാഗത്തിൻ്റെ കരകൗശല വൈദഗ്ധ്യം നേരിട്ടറിയാനും ഈ ഒരു പ്രദേശത്ത് നിന്ന് നമുക്ക് സാധിക്കുന്നു. രണ്ട് കത്തീരിയകൾ ഈ ഒരു പ്രദേശത്ത് നമുക്ക് സഞ്ചാരികൾക്കായി ഒരുങ്ങിയിട്ടുണ്ട്. ഗോത്ര വിഭാഗങ്ങളുടെ തനത് വംശീയ ഭക്ഷണ രുചികളും അതുപോലെ തന്നെ മറ്റുള്ള വിഭവങ്ങൾക്കൊപ്പം ഇവിടെ സന്ദർശകർക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നു. ചുവർ ചിത്രങ്ങൾ, പെയിന്റിങ്ങുകൾ, ശില്പങ്ങൾ എന്നിവയെല്ലാം ഈ വഴിത്താരകളിൽ ഈ ഒരു എൻ ഊര് എന്ന് പറയപ്പെടുന്ന ഈ പ്രദേശത്ത് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്ന രീതിയിൽ സന്ദർശകർക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഗോത്രജീവിത ചാരുതകളും ചരിത്രങ്ങളും നാൾവഴികളും വിശദമാക്കുന്ന ഗോത്ര പുനരാഖ്യാന കേന്ദ്രം എൻ ഊര് ഗോത്ര പൈതൃക ഗ്രാമത്തിലുണ്ട്. ഇവിടം സന്ദർശിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾക്കായി ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുള്ളത്, അതിരാവിലെയോ അതല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലോ ഈ ഒരു പ്രദേശം സന്ദർശിക്കുക. കാരണം വളരെ കുളിർമയേകുന്ന തണുത്ത കാറ്റും അതുപോലെ തന്നെ കോടമഞ്ചിൻ്റെ സൗന്ദര്യവും ഒക്കെ നമുക്ക് ആസ്വാദ്യമാകണമെങ്കിൽ ഒന്നുകിൽ അതിരാവിലെയോ അതല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലോ ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. എങ്കിൽ മാത്രമേ ആ ഒരു അനുഭൂതി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ.
അങ്ങനെ എൻ ഊര് എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ ആദ്യ പൈതൃക ഗ്രാമത്തിൻ്റെ കാഴ്ചകളെല്ലാം അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ താഴേക്ക് നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഈയൊരു യാത്രയുടെ ഈ ഒരു കാഴ്ചയുടെ അനുഭവം നിങ്ങളുമായി നമ്മുടെ പ്രിയ സുഹൃത്ത് ഷാഹിദ് ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അധ്യാപക ദിനത്തിൽ നമ്മളെ സ്കൂളിലെ അധ്യാപകരെന്ന എല്ലാവരും ഒരുമിച്ച് കൂടി വയനാട്ടിലെ സ്ഥലം കാണാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തെറ്റൂർ എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ടൂറിസ്റ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തി ഇന്നത്തെ ഒരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്തു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ആണെങ്കിലും ഇവിടെ സംവിധാനങ്ങളാണെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടൊരു ദിവസമായിട്ട് ഇന്നത്തെ ഒരു ദിവസം മാറിയിട്ടുണ്ട്. ഇവിടെ ആദിവാസികളുടെ അവരുടെ തനതായിട്ടുള്ള കലാരൂപങ്ങൾ വ്യക്തികൾ ഇതെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരുടെയൊക്കെ ഇതൊക്കെ ഇതിനൊക്കെ ഒരു സംരക്ഷണം വെറും ടൂറിസം എന്നതിലുപരിയായിട്ട് ഇത്തരം പിന്നെ ഗോത്രവിഭാഗങ്ങളുടെ ഒക്കെ പൈതൃക സംരക്ഷണം കൂടി വളരെ മനോഹരമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് പിന്നെ അവരുടെ കലാരൂപങ്ങൾ അനുഷ്ഠാന രൂപങ്ങൾ പ്രത്യേകിച്ച് ഗത്തിക പോലെയുള്ള അവരുടെ അനുഷ്ഠാന കലകൾ അതിൻ്റെയൊക്കെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ആവിഷ്കാരങ്ങൾ. അപ്പോൾ നമുക്കത് കൃത്യമായിട്ടത് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഒരിടം തന്നെയാണ് എന്നൂരെന്ന് പറയുന്നത്. അപ്പം ഇവിടേക്ക് വരുന്ന സമയത്ത് അപ്പം നമുക്ക് വളരെ മനോഹരമായിട്ട് അതൊക്കെ കാണാനും ആസ്വദിക്കാനും പറ്റി എന്നതാണ്. ഇന്ന് ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മൾ വരുന്ന സമയത്ത് നല്ല കോട ഇറങ്ങുന്ന ഒരു സമയം കൂടെയാണ്. അപ്പം ഇവിടെ ഇവിടെ നമുക്ക് പോകാൻ വേണ്ടി തോന്നാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. വളരെ സന്തോഷം. കാലം പരിഷ്കാരങ്ങൾ അതിവേഗം ഏറ്റുവാങ്ങുമ്പോൾ പുതിയ തലമുറക്ക് പഴമയുടെ അനുഷ്ഠാന കലകൾ അനുഭവിച്ചറിയാനും അത് നിലനിർത്താനും ഈ ഗോത്ര പൈതൃക ഗ്രാമം സഹായകമാകുമെന്നത് തീർച്ചയാണ്. ഏറെ സന്തോഷത്തോടെ ഏറെ അനുഭവ സമ്പത്തോടുകൂടി കാണാൻ ആഗ്രഹിച്ച ഒരു പ്രദേശം കണ്ടതിൻ്റെ എല്ലാ സന്തോഷങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ അധ്യാപകത്തിൽ ഞങ്ങൾ 4 അധ്യാപക സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച ഈ ഒരു ചെറിയ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ ഒരു യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണ ലഭ്യമാക്കിക്കൊണ്ട് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.